ശ്രദ്ധിക്കാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കുന്നുണ്ടോ ഏറ്റവും അവസാനമായിട്ട് കളിയാക്കപ്പെട്ടത് എപ്പോഴാണ്? ഒരു പരിഹാസമൊക്കെ ഏൽക്കേണ്ടി വന്നത് ഏറ്റവും അവസാനം എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? എത്ര തവണ ഏറ്റിട്ടുണ്ടാവും എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഏറ്റവും അവസാനമായിട്ട് ഒന്ന് കളിയാക്കപ്പെട്ടത്, ഒന്ന് ആളുകൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഏറ്റവും അവസാനമായിട്ട് ഒന്ന് പ്രോത്സാഹിക്കപ്പെട്ടത്, നീ മെടുക്കാനാണ്, നീ അടിപൊളിയാണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞതും ഒന്ന് ഓർത്തെടുക്കുക. ചില സമയത്ത് പരാതികളോ കളിയാക്കലുകളോ ചില സമയത്ത് പ്രോത്സാഹനങ്ങളോ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? ഏത് നമ്മൾ ഏത് അവസ്ഥയിലായാലും, പഠിക്കുന്നവരായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, ശുശ്രൂഷയിലായിരിക്കാം, പ്രോത്സാഹനവും കിട്ടും. ചില സമയത്ത് പരാതികളും കളിയാക്കലുകളും ഒക്കെ കിട്ടും. ചില സമയത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പരാതി പ്ലസ് കോംപ്ലിമെൻ്റ് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇവന് നല്ല കഴിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ അങ്ങ് ഗുണം പിടിക്കണില്ല, ഒന്നും ശരിയാവുന്നില്ല, ഐശ്വര്യം പ്രാപിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ നല്ല കഴിവുണ്ട്, എന്നെ ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് ഒന്നും ഞാൻ ചെയ്യുന്നതൊന്നും അങ്ങ് ശരിയാവുന്നില്ല, എനിക്കൊരു നല്ല റിസൾട്ട് വരുന്നില്ല. പഠനത്തിലാവട്ടെ, ജോലിയിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ഒത്തിരി പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ വിചാരിക്കുന്നതുപോലെ നടക്കുന്നില്ല. നമ്മൾ ധ്യാനിക്കാൻ പോവാണ് ഇതിൻ്റെ ഒരു കൊച്ചു കുഴപ്പത്തെക്കുറിച്ചും അതിനുള്ള ഒരു പ്രതിവിധി ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ഗിരിപ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് മലയിറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ശരിക്കും പറഞ്ഞ ഒരു ചോദ്യം പോലെ, കർത്താവ് എങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ മറുപടി പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. തുടർന്ന് അത്ഭുതം സംഭവിക്കുകയാണ്, ഈശോ കൈനീട്ടി അവനെ സ്പർശിച്ചു, അവൻ്റെ കുഷ്ഠരോഗമൊക്കെ മാറി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചത് എന്താണ്? കുഷ്ഠരോഗി ചോദിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടോ? ഈശോ പറയുന്നത് എനിക്ക് മനസ്സുണ്ട്. ഈശോ ഒരു മാനുഷികമായ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, എനിക്ക് ഇത് സാധിക്കും, എനിക്ക് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കും, അതിനുള്ള കഴിവ് എനിക്കുണ്ട്, അനുഗ്രഹം ദൈവപിതാവ് എനിക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള ശക്തിയും അധികാരവും എനിക്കുണ്ട്, എനിക്കതിനുള്ള മനസ്സുണ്ട്. അത് ഈശോ പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറച്ചിലല്ല, തന്നെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവല്ല അവിടെ അത്ഭുതം സംഭവിപ്പിച്ചത്. ഈശോ മറച്ച് ചെയ്തതാണ്, ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചു, അവിടെ അത്ഭുതം സംഭവിച്ചു. ഓർത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്, നിനക്ക് കഴിവുണ്ട്, നിനക്ക് സ്വപ്നങ്ങളുണ്ട്, നിനക്ക് ആഗ്രഹങ്ങളുണ്ട്, ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കാത്ത കാര്യം ഇതാണ്, ഈ കഴിവൊക്കെ ഉണ്ടെന്നറിയാം, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം, നമ്മൾ കൈ നീട്ടി സ്പർശിക്കുന്നില്ല, പ്രവൃത്തിയിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് എത്തുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങ് പ്രവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവർക്ക്, പ്രവർത്തിച്ചാലേ, കൈ നീട്ടിയാലേ, നീ കാലെടുത്ത് വെച്ചാലേ, നീ ആഗ്രഹിക്കുന്നിടത്ത് നിന്റെ സ്വപ്നമനുസരിച്ച് പദ്ധതികൾ ഫലമണിയുള്ളൂ, അത്ഭുതം സംഭവിക്കുള്ളൂ. ചിന്തിക്കാം, അത് ഈശോ ഇത് ഞാൻ രണ്ട് കമ്പാർട്ട്മെന്റിലാണെന്ന് നമുക്ക് വിചാരിക്കാം, പക്ഷെ ഓർക്കുക, ഈശോ വാഗ്ദാനം ചെയ്ത ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ ഈ ശക്തി കൊടുത്ത ദൈവപിതാവ് നമ്മുടെ കൂടെയുണ്ട്. ഈശോ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ചില സ്വപ്നങ്ങളുമായിട്ടാണ് ദൈവപിതാവ് അയച്ചത്. ബന്ധുക്കൾക്ക് മോചനം, രോഗികൾക്ക് സൗഖ്യം, തളർന്നു കിടക്കുന്നവരെയൊക്കെ ഉണർത്തുക. നമുക്കും അതേ ലക്ഷ്യം തന്നെയാണ് ദൈവപിതാവ് തന്നിരിക്കുന്നത്, നമ്മളെ തന്നെ ഒന്ന് ഉണർത്തുക, നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ ഒന്ന് ഉണർത്തുക. ഇപ്പം ഇവിടെ ഈശോ കൈ നീട്ടി സ്പർശിച്ചു അത്ഭുതം സംഭവിച്ചെങ്കിൽ നമുക്കും അതേ ഒരു ആത്മവിശ്വാസം വേണം. ഈശോയ്ക്ക് ശക്തി കൊടുത്ത ദൈവപിതാവ് നമ്മുടെ കൂടെയുണ്ട്, ആ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. യെശയ്യാ 41:13 എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. ഈശോയെ, ദൈവം നമ്മളെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു വചനമാണ് യെശയ്യാ 41:13. അതിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക, ദൈവം പറയാണ്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ട ഈശോയ്ക്ക് അനുഗ്രഹം, ഈശോയ്ക്ക് കഴിവ് ഒക്കെ, കൃപയൊക്കെ ദൈവപിതാവ് കൊടുത്തിട്ടുണ്ട്. ആ കൈ നീട്ടാനുള്ള കോൺഫിഡൻസ് എവിടുന്ന കിട്ടുന്നത്? യെശയ്യാ 41:13 ഇത് സൂചിപ്പിക്കുന്നത്, ദൈവപിതാവ്, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. നീ കൈ നീട്ടിയാൽ ആ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഞാനാണ്. അവിടെ അത്ഭുതം കൊണ്ടുതരാൻ വേണ്ടി എനിക്ക് പറ്റും, ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് പഠനത്തിൽ ബുദ്ധിമുട്ടാണ്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, റിസൾട്ട് വരുന്നില്ല, നല്ല പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വരുന്നില്ല. നീ കൈ നീട്ട്, നീ ഒന്നും കൂടെ എഫേർട്ട് എടുക്ക്, നിന്റെ ദൈവവും കർത്താവും നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്, അവിടുന്ന് നിന്നെ തീർച്ചയായിട്ടും സഹായിക്കും. ഈ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കുള്ളൂ. പരാജയപ്പെട്ട ബിസിനസ്, പരാജയപ്പെട്ട കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ, പരാജയപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഈശോ നമ്മളോട് പറയാം, കൈ നീട്ട്, കാലെടുത്ത് വെക്ക്, ഒന്നുകൂടെ ശ്രമിക്ക്, നിന്റെ ദൈവം, നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്, ദൈവം നിന്നിലൂടെ പ്രവർത്തിച്ചോളും. ഈ വിശ്വാസം നമുക്കുണ്ടാവും. ഇപ്പം ഇവിടെ പരിഹാസങ്ങളേൽക്കാം, പരാതികളേൽക്കാം, ആളുകളേൽപ്പം നമ്മളെ മാറ്റി നിർത്തും. ഒരു പുതിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീണ്ടും ഒന്ന് പരിശ്രമിക്കുമ്പോൾ, മറ്റുള്ളവർ ചെയ്യുന്ന രീതിയിലല്ലാതെ ഇച്ചിരി മാറിയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ, പുതിയൊരു കാര്യത്തിലേക്ക് റിസ്ക് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ആളുകൾ പറയും, വെറുതെ ഷോ ഓഫ് ആണ്, ഇതൊക്കെ ചുമ്മാ കളി കാണിക്കാനാണെന്നൊക്കെ ചിലപ്പോൾ പറയും. ആളുകൾ പരിഹസിക്കും. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടാൽ കല്ലുവാരി എറിയുമായിരിക്കും, ചെളിവാരി എറിയുമായിരിക്കും, പക്ഷെ പരിഹാസം ഏറ്റ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? അല്ല. ഹെബ്രായർക്കുള്ള ലേഖനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ, 10-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ.
32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ലേഖകൻ പറയുക, കഴിഞ്ഞ കാലങ്ങളിൽ ഈ പരാജയങ്ങളെ പീഡനങ്ങളെ ഒക്കെ നിങ്ങൾ എതിർത്ത് നിന്ന ആ കാലവും ഓർക്കണം. ചില സമയത്ത് പരിഹസിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, വേദനകൾ അനുഭവിച്ചു. 35-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പഴയ പരാജയങ്ങൾ ഓർത്ത് പണ്ട് ശ്രമിച്ചിട്ട് തോറ്റുപോയല്ലോ, വേദന അനുഭവിച്ചല്ലോ, ആളുകൾ കളിയാക്കിയല്ലോ, ഞാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നല്ലോ, ഞാൻ കൈനീട്ടിയിട്ടും ഇതൊന്നും അത്ഭുതങ്ങൾ സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് പരാജയപ്പെട്ട് പരാജയ ഭീതി അനുഭവിച്ച് തലതാഴ്ത്തി നടക്കുന്നുണ്ടെങ്കിൽ ലേഖകൻ നമ്മളോട് പറയുന്നു, ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, നിന്റെ ആത്മധൈര്യം നീ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലമുണ്ട്, അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ മുമ്പോട്ട് പോകണം. 10:39 ഹെബ്രായർ 10:39 അവിടെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, തോറ്റ് പിന്മാറുന്നവരുടെ പരാജയപ്പെട്ട് പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ. നമ്മളെല്ലാവരും പരാജയപ്പെട്ട് മാറി നിൽക്കുന്നവരുടെ, കരഞ്ഞു നിൽക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വീണ്ടും വിശ്വസിച്ച് വീണ്ടും കൈനീട്ടി വീണ്ടും പരിശ്രമിച്ച് രക്ഷ പ്രാപിക്കുന്ന സമ്മാനം മേടിച്ചെടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ. കാരണം നമുക്ക് ആത്മധൈര്യമുണ്ട്. ആ ആത്മധൈര്യം ഇതാണ്, ഞാൻ കൈനീട്ടിയാൽ, ഞാൻ ഒന്നും കൂടെ പരിശ്രമിച്ചാൽ എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, അവനവിടെ അത്ഭുതം ചെയ്യും. ഈ ആത്മധൈര്യം നമുക്ക് ഉണ്ടാവണം, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. കയ്യിൽ അവൻ പിടിച്ചിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് മുമ്പോട്ട് ഇറങ്ങുക, തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ആമേൻ.